ഹലോ ഗണേഷ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തോൺ ഫോർ ത്രീ ഞാനുള്ള ആദ്യത്താണ് അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹൺഡ്രഡ് ബെൽ ഫ്രണ്ട്സ് റിയലി റിയൽ ലവ് യു എൻ്റെ എപ്പിസോഡ് ആണ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആൾക്കാർക്കറിയാം ഈ ഒരു എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ ചാനൽ ആദ്യമായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ആൾ സെറ്റ് ആയി ഈ ഒരു ആനിമയുടെ ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾക്ക് റിയൽ ആയിട്ട് ആനിമയ ജാപ്പനീസിലൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിൽ കയറുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനമയ ചോദിക്കുക നമ്മുടെ അഡ്മിൻസ് ഇട്ട് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ആനയും ഫൈൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ കൂടുതലൊന്നും ടൈം വേസ്റ്റ് ആയിട്ട് നമുക്ക് നേരെ എക്സ്പ്ലേഷനിലേക്ക് അടക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ എന്തൊക്കെ നടന്നു ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നമുക്ക് നമ്മുടെ റെൻഡറുവാണെങ്കിൽ അവൻ്റെ അടുത്ത സോൾ മേറ്റിനെ കണ്ടുമുട്ടി അവളെന്ന് വെച്ചാൽ ഒരു സയൻറ്റിസ്റ്റ് പോലെയാണ് അവൾ കെമിസ്ട്രി ലാബിൽ വർക്ക് ചെയ്യുന്നൊരു സയൻറ്റിസ്റ്റ് ആണ് അവളാണെങ്കിൽ റെൻഡറേനെ ഈ പറയുന്ന പോലെ റെൻഡർ കിസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നൈസിലൊരു മരുന്നാണെങ്കിൽ ഒരു ടീ കപ്പിൽ ടീയിൽ ചീറൊക്കെയാണ് പക്ഷേ ആ ഒരു ടീ കുടിക്കുന്നത് അവൻ്റെ മുമ്പത്തെ ഗേൾ ഫ്രണ്ട്സാണ് ഹക്കാരി നമ്മുടെ ഷുസൂക്കരാനൊക്കെയാണ് ഈ ഒക്കെയാണ് ആ ഒരു ജ്യൂസ് കുടിക്കുന്നത് അതുകൊണ്ട് അവരിപ്പം സോംബീസ് ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവനെന്നു വെച്ചാൽ ഇവരും നമ്മുടെ അക്കവും കൂടെ യാക്കവും കൂടെ ചേർന്നിട്ട് ഈ പറഞ്ഞപോലെ ആ ഒരു ഇതിന് വേണ്ടി ഒരു ആൻറ്റിറ്റൂട്ട് ലാബിന്നെടുക്കാൻ വേണ്ടിയിട്ട് നൈസിൽ ഓടയാണ് കണ്ടം വെച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് യാക്കും റെൻഡർ റെൻഡർ പറയുകയാണ് ഭാഗ്യ അവർ നമ്മുടെ ബാക്കിലില്ല എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് സർപ്രൈസായിട്ട് ഫ്രണ്ട് അവരൊക്കെ ചാടി വരുന്നത് നമ്മുടെ സോ പീസ് ആയിട്ടുള്ള ഗേൾ ഒക്കെ ചാടി വരുന്നത് ഉടനെ നമ്മുടെ റെൻറ്റർ ചോദിക്കുകയാണ് ഇതിന് എസ്കേപ്പ് ആവാൻ വേറെ വഴിയില്ല യാക്കോ ഒന്ന് ചോദിക്കുകയാണ് യാക്കോ ഉടമെങ്കിൽ പെട്ടെന്ന് കയ്യിൽ നോക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു മെഡിസിൻ അവൾക്ക് കിട്ടുകയാണ് പക്ഷേ കണ്ടാൽ തന്നെ അത് ഡേഞ്ചറസ് ആയിട്ടിരിക്കുന്നു നമ്മുടെ റെൻറ്റർ പറയുകയാണ് വേണ്ട അത് ഉപയോഗിക്കേണ്ട അത് കണ്ടാൽ തന്നെ പണിയാണെന്ന് പറയാൻ ആണ് എന്നിട്ട് ഒന്നും നോക്കിയില്ല കണ്ട വെച്ച് ഓടാതെ വേറെ വഴിയില്ല ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് പ്രിൻസിപ്പൽ ചാടി വരുന്നത് അവർക്കെന്ന് വെച്ചാൽ ഈ ഫ്ലോറിൽ കൂടെ ഓടുന്ന പിള്ളേരൊന്നും ഇഷ്ടമല്ലോ അവർ ചാടി വന്നതോണ്ടേ നമ്മുടെ യാക്കു ആ മെഡിസിൻ എടുത്ത് അവരെ മോന്തയിലെടുത്ത് എറിയാണ് പെട്ടെന്ന് അവർ പറയുമല്ലോ അയ്യോ എൻ്റെ അതാർത്ഥമേ മുഖം എല്ലാവരും കാണും എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു പോവുകയാണ് എന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് യാക്കു ഇനി ഇവർ വൻ്റെ ഏരിയൻ വേണ്ടതാണോ ഇവരുടെ ഓട്ടോ ഒക്കെ കണ്ടിട്ട് ഏരിയൻ പോലെയാണ് തോന്നണമെന്നാണ് യാക്കു പറയുന്നത് അവരാണെങ്കിൽ ആ ആണെങ്കിൽ സ്പൈഡർ ഓടുന്ന പോലെ കണക്ക് ഒരു ഓടി എസ്കേപ്പായി ഏറ്റവും നോക്കിയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നാല് നാല് സൈഡിൽ ഓടി അപ്പോൾ തന്നെ നമ്മുടെ ഈ ഹീറോ റെൻറുവിന് മനസ്സിലായി അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഗേൾ ഫ്രണ്ട്സ് രണ്ട് രണ്ട് സൈഡിൽ ഓടിയത് അപ്പോൾ നമ്മുടെ ഹീറോ ആയിട്ടുള്ള റെൻഡ്രൂ യാക്കൂറിൻ്റെ അടുത്ത് പറയാനും നീ പോയിട്ട് ലാബിൽ പോയിട്ട് ആ ഒരു ആൻറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ട് പോവാം ഞാൻ ഒരാളെ ഇവരുടെ ദക്ഷ തിരിക്കുക എന്ന് പറഞ്ഞിട്ട് റെൻറു ഓടെയാണ് റെൻറർ ഒരു ബാക്കിൽ നോക്കി നമ്മുടെ ഷിസുക്ക ഓടി വരെയാണ് ഷിസുക്ക ഇപ്പം കിസോമ്പ ആയിട്ട് മാറിയിരിക്കുകയാണ് കണ്ടുമെച്ച് ഓടാൻ ശ്രമിക്കുകയാണ് പെട്ടെന്നാണ് ശിസുക്കാണെങ്കിൽ ചിറവി അടിച്ച് താഴെ വിഴുകയാണ് ഇത് വേണ്ടിയിട്ട് രണ്ടൂർക്ക് പാവം തോന്നി രണ്ടൂർ അടുത്ത് വന്ന് ശിസുക്കെ പൊക്കീട്ട് നേരെ നേഴ്സിൻ്റെ ഓഫീസിൽ പോയാണ് അവിടെയാണെങ്കിൽ നഴ്സ് ഇല്ല അബ്സെൻ്റ് ആണ് വേറെ വഴിയില്ല ഇവൻ തന്നെ അവളെ പിടിച്ച് ബെഡ്ഡിലിരുത്തി ബാൻഡേജ് ഇട്ട് കൊടുക്കുകയാണ് പക്ഷേ അവളിപ്പം കിസോമ്പിയാണല്ലോ അവൾ എൻ്റെ ഉമ്മ വയ്ക്കാൻ നോക്കിയാണ് അതിനുശേഷം നടന്നത് നിങ്ങൾ ഇവിടെ കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യാൻ അവനാണെങ്കിൽ ഈ പറഞ്ഞവൻ അവളെങ്ങനെയോ മാറ്റി നിർത്തിയിട്ട് എനിക്കാണെങ്കിൽ പണി സുസൂഖ്യേനാവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പിടിച്ചൊരു ഹാങ്ങറിൽ തൂക്കിയിടുകയാണ് മറ്റേ ആൻറ്റി ഡോട്ട് എങ്ങനെയെങ്കിൽ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞാൽ ഷിസുക്കിനെ അവിടെ നിർത്തിയിട്ട് ഓടിയാണ് പെട്ടെന്ന് ബാക്കിൽ നോക്കിയപ്പോൾ ഇതുങ്ങൾ രണ്ട് ഓടി വരെയാണ് എന്നിട്ടാണെങ്കിൽ കരാനെയും ഒക്കാരിയും കൂടെ ഒരു പ്ലാൻ ഇട്ടിട്ട് നൈസില് നമ്മുടെ ഹീറോയിനെ കൊടുക്കുകയാണ് അക്കാരി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ പുറത്ത് വന്ന് വിഴുകയാണ് ഉടനെ എന്താ നമ്മുടെ അക്കാരിയും കരാനിയും വന്നിട്ട് മാറി മാറി അവൻ ഉമ്മ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് ദേശപ്പെടണം പക്ഷെ എന്നാലും ഇവൻ എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കിസ്സോംബീസാണ് കൺട്രോൾ പോലും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പെട്ടെന്നാണ് അവർ രണ്ട് പേർ ഫൈറ്റ് തുടങ്ങിയത് അൽ സോംബിയായാലും ഫൈറ്റിംഗ് തന്നെ അല്ലാത്തയും ഫൈറ്റിംഗ് തന്നെ രണ്ടും കൂടെ ഇതുകൊണ്ടിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു കാര്യം ചെയ്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങ് വിട്ടുകൊടുത്തു എന്നിട്ട് അതുങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് സടിക്കുകയാണ് അതുങ്ങളെ രണ്ടുപേരും ചേർത്ത് വിട്ടിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇനി ഇവിടെ എന്താ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് റെൻഡ്രോ അവിടെ നിന്ന് ഓടി എസ്കേപ്പ് ആവുകയാണ് എന്നിട്ട് നേരെ കെമിസ്ട്രി ലാബിൽ പോകാൻ പറഞ്ഞ് വന്നപ്പോഴാണ് ഒരു അത്ഭുതം കെമിസ്ട്രി ലാബിൻ്റെ അകത്ത് എ ഐ വെയിറ്റിങ് ആണ് റെൻറോയിൻ്റെ കത്ത് എന്നിട്ട് എനെ കണ്ടു ഒന്ന് തന്നെ നമ്മുടെ റെൻഡ്രോ ആണെങ്കിൽ ഓടി ചെന്നിട്ട് ആ ഒരു കബോഡിട്ട് അകത്ത് വിളിക്കുകയാണ് അവളും വെളിയിലിറങ്ങി നോക്കിയാണ് എവിടെ എന്തോ ശബ്ദം കേട്ടു അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുകയാണ് എന്നിട്ട് നമ്മുടെ രണ്ട്ര ആലോചിച്ചാണ് ഇങ്ങനെന്താ ശരിയാവത്തില്ല ഏരെ നോട്ടം മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ യാക്കു വന്ന് അവർ ആൻറ്റിഡോട്ട് എടുക്കുമ്പോൾ പണിയാവുമെന്ന് പറയുകയാണ് പിന്നീടാണ് ഇറങ്ങിയത് അവൻ്റെ കൂടെ തന്നെ യാക്കു ഉണ്ട് അവൾ റെഡർ ചോദിക്കുകയാണ് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് നീ പോയിട്ട് ആൻറ്റി ഡോട്ട് എല്ലാം ചോദിക്കുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് ഇവളിങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ പോയിട്ട് ആൻറ്റിടോട്ട് എടുക്കും എന്ന് യാക്കു പറയുകയാണ് അതുമാത്രമല്ല അവൻ്റെ ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുള്ളത് ഏയ്ക്കാണ് അതുകൊണ്ട് പണിയാണ് റെൻ്റ് റോയിന്ന് കിസ്സൈട്ടാത് അവൾ അവിടുന്ന് പോകത്തുമില്ല സോ റെൻ്റ് റോ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുകയാണ് റെൻ്റ് റോയിങ് ഒരു പ്ലാൻ അനുവദിച്ചിരിക്കുകയാണ് ലൈസില് പോയിട്ട് ഞാനാണെങ്കിൽ അവളുടെ ദിശ മാറ്റി കൊടുക്കാം നിങ്ങളിൽ പോയിട്ട് ആ ഒരു ആൻഡിഡോട്ട് എന്ന് പറയുകയാണ് അപ്പോൾ അതുമാത്രമല്ല ഇവളാണെങ്കിൽ ഇവളുടെ പാസ്റ്റ് സ്റ്റോറിയൊക്കെ ഒക്കെ പറയുകയാണ് പണ്ട് ഇവളുടെ ഇതേപോലെ അശ്രദ്ധ കാരണം ഇവ ഇവിടെ വിട്ടിട്ട് കുറേ ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട് ഇവളുടെ ഫ്രണ്ട്സൊക്കെ റെൻഡ് റോയും കൂടെ ഇവളെ വിട്ട് പോയാൽ അവൾ ഒരുപാട് ദുഃഖത്തിലാവും അവളെ കൊണ്ട് ജീവിക്കാൻ പോലും തോന്നത്തില്ല എന്ന് അവിടെ പറയുകയാണ് റെൻറ്റർ പറയുകയാണ് ഞാൻ ഒന്നും വിട്ടത്തൊന്നും വിട്ടൊന്നും പോകില്ല എന്ന് പറയുകയാണ് പെട്ടെന്നാണ് നമ്മുടെ യാക്കൂ ഒരു കാര്യം ശ്രദ്ധിച്ചത് അവളുടെ പോക്കറ്റിനെ ആൻറ്റി ഉണ്ട് എന്നിട്ടാണെങ്കിൽ നമ്മുടെ റെൻറ്റർ പറയുകയാണ് ഇതെന്താ നമുക്ക് എ എയ്ക്ക് എന്ന് പറയുകയാണ് ഉടനെ നമ്മുടെ യാക്കു ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ എടുത്ത് കൊടുക്കുകയാണത് ഞാൻ റൺഡർ പറയുകയാണെങ്കിൽ നിനക്കത് ബുദ്ധിയില്ലേ ഇത് എടുത്ത് അവക്ക് കൊടുക്കായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ യാക്കു ആലോചിച്ചിട്ടാണ് അയ്യോ ഞാൻ എന്ത് മണ്ടത്തരം കാണിച്ച് പക്ഷേ നമ്മുടെ യാക്കു ആണെങ്കിൽ പഴയ ഫോമിലോട്ട് മാറി അവളുടെ യഥാർത്ഥ ഫോമിലോട്ട് എന്നിട്ട് വേറെ വഴിയില്ലാതെ താഴെ നോക്കിയപ്പോൾ ഒരു കയറ് കാണുകയാണ് അപ്പോൾ യാക്കുവിന് വീഡിയോ തോന്നുകയാണെങ്കിൽ ഞാൻ ഈ ഒരു കയറോ വെച്ചിട്ട് എങ്ങനെ കെട്ടിയിടാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡോട്ട് കൊടുക്കാമെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കുക പറഞ്ഞിട്ട് അവൾ വെളിയിലിറങ്ങിയാണ് എന്നിട്ട് ഏര് ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ് പക്ഷേ അവിടെയാണ് ഒരു പണി പാളിയത് നമ്മുടെ ഏകയാണെങ്കിൽ നൈസില് പോയിട്ട് യാക്കുവിന് ആ ഒരു കയറി വെച്ച് കെട്ടിയിടുകയാണ് ഇപ്പം നമ്മുടെ റെൻറ്ററോയ്ക്ക് വേണം ഇവരെല്ലാവരെയും രക്ഷിക്കാൻ വേറെ ആരും രക്ഷിക്കാൻ വരത്തില്ല റെൻറ്ററ വേണം എല്ലാവരും രക്ഷിക്കാൻ റോഡോയ്ക്ക് വേറെ വഴിയില്ലാത്തോണ്ട് ആ ഒരു ഗ്യാബിന് തുറന്നിട്ട് വെളിയിലോടെയാണ് ഇത് നിരത്തേ ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ മാറ്റം ഉണ്ടായതിനെ ബാക്കി നിന്ന് ഏടി വരുകയാണ് എന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒളിക്കുകയാണ് എന്നിട്ട് കഥ വടക്കുകയാണ് പക്ഷേ വേറെ പണിയും ബാളി ഏയ്ക്ക് കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ആ ഒരു കഥവും പൊട്ടി ചകത്ത് കയറി വരെയാണ് നമ്മുടെ ഈ എൻ്റെ ലോക്കാവുകയാണ് എന്നിട്ട് ഓടി ഒന്ന് കിസ്റ്റടിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് തീരെയാണ് തീരുകയാണ് അതായത് ചുമ പറഞ്ഞത് എപ്പിസോഡൊന്നും തീർന്നില്ല ആ ഒരു ടൈറ്റിൽ കാർഡ് മാറി എന്നിട്ടാണെങ്കിൽ മെയ്ജർ പോകുക നമ്മുടെ യാക്കുവാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഏയ്ക്ക് ഇത് കൊടുക്കുകയാണ് ആൻഡ് ടൂട്ട് കൊടുക്കുകയാണ് ഏ ഐ പഴയതുപോലെ ആവുകയാണ് എന്നിട്ട് ഫ്ലാഷ് ബാക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ് നമ്മുടെ ആണെങ്കിൽ ബാക്കിൽ കൊടു എന്താ ക്യാബിൻ തുറന്ന് ഓടുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന പോലെ ഈ യാക്കുവിൻ്റെ ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് കുറഞ്ഞ അവൾ ചെറുതാവുകയാണ് എന്നിട്ട് ആ ഒരു കയറി നിസ്കേപ്പ് ആവുകയാണ് എന്നിട്ടാണ് വന്നിട്ട് ഇവിടെ ഞാൻ അതിൻ്റെ ഡോഡൊക്കെ കൊടുത്ത് ഇതിന് പഴയ പോലെ ആക്കിയത് എന്നിട്ട് ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഡോട്ട് കൊടുത്ത് പഴയ പോലെയായിരിക്കുകയാണ് ഏറ്റവും ഇവരാണെങ്കിൽ എല്ലാവരും പഴയ പോലെ ആയി എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹക്കാരി ഹക്കാരിയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അയ്യോ പണി പാളി എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ ഹക്കാരി പറയുകയാണ് എന്നിട്ട് തിരിച്ച് ഹക്ക നമ്മുടെ കരാനിനെടുത്ത് ചോദിക്കാട നിനക്കൊന്നും ഓർമ്മയില്ലല്ലോ അയ്യോ എനിക്കെല്ലാം ഓർമ്മയുണ്ട് പിന്നെ പിന്നീടാണ് അവരുടെ മനസ്സിൽ വേറെ ഒരു കാര്യമൊക്കെ ഓർമ്മ വന്നത് കരാനിയും പറയുകയാണ് എനിക്ക് ആ ജ്യൂസ് ഓടിച്ചതിന് ശേഷം ഒന്നും ഓർമ്മയില്ല അതിന് നടന്ന കാര്യം ഒന്നും ഒന്നും ഓർമ്മയില്ല എന്ന് പറയുകയാണ് ഇത് രണ്ടർ സന്തോഷിക്കുകയാണ് എല്ലാവരും പഴയ പോലെയതുകൊണ്ട് നമ്മുടെ ഇയാൾക്കും കരഞ്ഞുകൊണ്ട് എല്ലായിടത്തും സോറി പറയാണ് സോറി ഗൈസ് യാൻ കാരണം നിങ്ങൾ ഇങ്ങനെത്തെ ഒരു അപകടത്തിൽ പെട്ടെന്ന് പറയുകയാണ് നമ്മുടെ റെൻ്ററേയും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഇത് രണ്ടർ പറയുകയാണ് നീ എത്ര തെറ്റ് ചെയ്താലും ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു നീ കാരണമാണ് ഇവർ പഴയതുപോലെ ആയതും അതൊന്നും ഈ ഓർക്കണം ഭാവിൽ നിന്ന് എന്തെങ്കിലും ഡ്രഗ് കണ്ടുപിടിച്ച് അത് പ്രശ്നത്തിലായാൽ അത് ശരിയാക്കാൻ ഞാനും നിൻ്റെ കൂടെ കാണും യാക്കു എന്ന് പറയുകയാണ് യാക്കുവാണെങ്കിൽ സന്തോഷത്തോടെ വന്നിട്ട് അവനൊക്കെ ഒരു ഇൻ്റർവ്യൂന്ന് കെട്ടി അതോടെ ഓടെ എപ്പിസോഡ് തീരെയാണ് അപ്പോൾ ഗയസ് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡ് എപ്പിസോഡിനായാലും ഞാൻ നാളെ വരാം ഗയസ് അപ്പോൾ ഏതായാലും ഇനി ഒരു പന്ത്രണ്ട് എപ്പിസോഡേ ഉണ്ടോ ടോട്ടൽ ഈ ഒരു ആനിമയ്ക്ക് ഇപ്പോൾ ഇനിയൊരു നാല് എപ്പിസോഡും കൂടെ യാ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ് ആഫ് ആൻഡ് ഗൈസ് ബൈ